നമ്മളിപ്പോ അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധമല്ലല്ലോ, സുഹൃത്തുക്കളെപ്പോലെയല്ലേ. അതുകൊണ്ട് പറയുക, വേറെ ആരും ഇത് അറിയണ്ട. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളെന്ന നിലയ്ക്ക് ഞാനിത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല. നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിക്ക് തന്നോട് ഭയങ്കര ലവ്. അവൾ എനിക്ക് എഴുതിയ ലവ് ലെറ്റർ അവളുടെ പുസ്തകത്തിൽ നിന്ന് സാറിന് കിട്ടി. അതെ, അവളുടെ ആ പുസ്തകം ഒരു അക്ഷയപാത്രം തന്നെ അല്ലേ സർ. എത്ര ലവ് ലെറ്റേഴ്സ് ആണ് അതിൽ. ആ പുസ്തകത്തിൽ നിന്ന് തന്നെയല്ലേ ജോൺ മാത്യുവിന് അവൾ എഴുതി വെച്ച ലവ് ലെറ്ററും സാറ് പിടിച്ചത്. അത് വേറൊരു പുസ്തകത്തിൽ. എന്തായാലും ഇനി സാർ ലവ് ലെറ്റർ പിടിക്കണ്ട, ഫീസ് പിരിക്കാൻ പുതിയ എന്തെങ്കിലും നമ്പർ ഇറക്കണം സാർ. ഞാൻ ജംഗ്ഷനിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന. ഓ, മനസ്സിലായി മനസ്സിലായി, ബാലന്റെ മോള്. അതെ. എന്താ കുട്ടിയുടെ പേര്? സോന. ആഹാ, പേരൊക്കെ നന്നായിട്ടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, മുൻവശത്തുനിന്ന് രണ്ടാമത്തെ വരിയിലെ ബെഞ്ചിൽ പോയിരുന്നുള്ളൂ. ഫീസ് കുടിശ്ശിയുള്ളവരല്ല ആ ബെഞ്ചിലായിരിക്കുന്നത്. ചെല്ല്. എന്റെ ക്ലാസ് കഴിഞ്ഞു, ഞാൻ പോവാ. ഇന്ന് വൈകുന്നേരത്തിനകം ശമ്പളം എന്റെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ നാളെ മുതൽ എന്നെ കാണത്തില്ല. ഓ, ജോൺ മാത്യു, ഒന്നിഞ്ഞു വന്നേ, ഒരു കാര്യം പറയാം. നമ്മളിപ്പോ അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധമല്ലല്ലോ, സുഹൃത്തുക്കളെ പോലെയല്ലേ. അതുകൊണ്ട് പറയുക, വേറെ ആരും ഇത് അറിയണ്ട. എന്താണ് സർ? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളെന്ന നിലയ്ക്ക് ഞാനിത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല. നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിക്ക് തന്നോട് ഭയങ്കര ലവ്. അതെനിക്കെങ്ങനെ മനസ്സിലായെന്നല്ലേ. നിങ്ങളെല്ലാവരും ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പോയപ്പോ നിനക്ക് തരാൻ അവൾ എഴുതി വെച്ച ലവ് ലെറ്റർ അവളുടെ പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടി. ഞാനവളെ സ്വകാര്യമായിട്ട് പിടിച്ചു വരട്ടെ, ഞാൻ പിന്നെയും പിന്നെയും ആലോചിച്ചപ്പോ സ്നേഹിക്കുന്നവരെ വിലക്കുന്നത് ദൈവം നിന്നെയാണെന്ന് തോന്നി. ലെറ്റർ എന്റെ കൈവശം ഉണ്ട്. ഏത് പെൺകുട്ടിയാണ് സാർ? അത് ലെറ്റർ വായിക്കുമ്പോ അറിയാലോ. എങ്കിൽ ലെറ്റർ തരൂ സാർ. അത് ഞാൻ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ തന്നെ വീട്ടിൽ പോയി താൻ തരാനുള്ള 6 മാസത്തെ ഫീസ് കുടിശ്ശിക്ക് തീർക്ക്, എന്നാലേ ഞാൻ ലെറ്റർ തരൂ. ഫീസ് ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുവന്ന് തരാം. അതിന് എന്നെ ഇട്ടിങ്ങനെ കിളത്താൻ നോക്കണ്ട സാറേ.